സർ, ഞാൻ ഒരു ചെറിയ കാര്യം പറയുന്നുള്ളൂ. സർ, 2016 February 27 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്ക് മാത്രമേ പറയുന്നുള്ളൂ സാർ. വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റിയാണ് ഞാൻ അന്ന് പറയും സാർ. വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ അദാനി പദ്ധതിയാണ്, ഇത് കൊള്ളയാണ്, ഇത് പാടില്ല എന്ന് പറഞ്ഞാളതിൽ സർ ആകെ മുതൽമുടക്ക് 7,525 കോടി രൂപയാണ്. സർ, അതിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെ വിഹിതം 5,192 കോടി രൂപ, 69%. അദാനി ഗ്രൂപ്പിന്റെ മുതൽമുടക്ക് 2,332 കോടി രൂപ, 31%. പദ്ധതിക്കായി കൈമാറിയ ഭൂമി സർ 374 ഏക്കർ. ഇതിൽ 129 ഏക്കർ അദാനിക്ക് സ്വകാര്യ വ്യവസായങ്ങൾ ഉപയോഗിക്കാം. കൂടാതെ ഇത് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് ലോൺ എടുക്കാനുള്ള അനുവാദവും ഈ 129 ഏക്കർ ലോൺ വെച്ചാൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. സർ, ഈ 129 ഏക്കർ ലോൺ വെച്ചാൽ മാത്രം അദാനിയുടെ മുടക്കായ 2,332 ഇരട്ടി പണം കിട്ടും. പദ്ധതി നടപ്പാക്കാൻ കരാർ ഒപ്പിട്ടിരിക്കുന്നത് 1,000 ദിവസം തരും സർ. അതാണ് പൂർത്തീകരിക്കണം. പക്ഷേ നിർമ്മാണം 600 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് അദാനി പ്രഖ്യാപിച്ചത്. അതിൽ ആർ കേട്ടതൊന്നും ലാഭം ആർക്കാ സർ? 600 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച സാർ, ഫലത്തിൽ 400 ദിവസത്തെ നിയന്ത്രണങ്ങളില്ലാതെ 400 ദിവസം കൂടുതൽ അദ്വാനിക്ക് സ്വന്തമാകുകയാണ് സർ. കേരളത്തിന്റെ ലാഭവിഹിതം 15 വർഷമാണ് സർ. 15 വർഷം സർ, ഈ പദ്ധതി തുടങ്ങി 15ാമത്തെ വർഷമാണ് 1% നമുക്ക് കിട്ടാൻ പോകുന്നത്. 15ാം വർഷം മുതൽ ഓരോ വർഷം 1% വെച്ച് കിട്ടും സർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇത്? അപ്പോ ഇത് വലിയൊരു കൊള്ളയാ, ഇത് പാടില്ല. അതിന്റെ ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ കാശ് മേടിച്ച കാശിന്റെ കണക്ക് പറഞ്ഞു, ഇവിടെ നിയമസഭയിൽ അത് പറയുന്നില്ല. ഏതായാലും കേരളത്തിന്റെ ഒരു സ്വത്ത് ഇതുപോലെ കൊണ്ട് വിൽക്കുന്നത് ശരിയാണ്. ഇവിടെ രാജേഷ് പ്രസംഗിക്കുന്ന എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ രാജേഷ്, താങ്കളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇതിനകത്തെ കൊള്ള അവസാനിപ്പിക്കാൻ മാർഗമില്ലേ? യാതൊരു സംശയമില്ല. ഈ പദ്ധതി ഈ പദ്ധതിയിലൂടെ അദാനി 1 ദിവസം 35 കോടി രൂപ അടിച്ചുകൊണ്ട് പോകുന്നത് കേരള സർക്കാരിന്റെ സ്വത്ത്. ഇത് കൊടുക്കണോ? ഇത് കൊടുക്കാതിരിക്കാൻ മാർഗമുണ്ടോ? അത് ഈ ഗവൺമെന്റ് ചർച്ച ചെയ്യണം എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെടുന്നു.